കേസുദാകരന്റെ പട്ടി പരാമർശവും തലയ്ക്ക് വെളിവില്ലാത്തവർ പ്രയോഗവും മുസ്ലിം ലീഗിനെ വല്ലാതെ അസ്വസ്ഥരാക്കിയെന്ന് മാത്രമല്ല അവരെ ചൊടിപ്പിക്കുകയും ചെയ്തു. മുന്നണിയിൽ വീണ പുകച്ചൽ തണുപ്പിക്കാൻ അനുനയ നീക്കവുമായി കോൺഗ്രസ് നേതാക്കൾ പാണക്കാടെത്തി. ഇന്നലെ രാവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വൈകിട്ട് സുധാകരനുമാണ് പാണക്കാടെത്തിയ കോൺഗ്രസ് നേതാക്കൾ. ലീഗ് കോൺഗ്രസ് ബന്ധം അടുത്ത കാലത്തൊന്നും ഇത്ര വഷളായിട്ടില്ല. നേരത്തെ കോൺഗ്രസ് നേതാക്കൾ മലപ്പുറത്ത് വന്നാൽ പാണക്കാട് പോകാറുണ്ട്. എന്നാൽ സാദിഖ് അലി തങ്ങൾ ലീഗ് സംസ്ഥാന പ്രസിഡന്റായ ശേഷം നേതാക്കളുടെ വരവ് കുറഞ്ഞു. ഒരാളിനെ പോലും അങ്ങോട്ട് കാണാറില്ല. മാത്രമല്ല വി ഡി സതീശന്റെ പല നിലപാടുകളും തിരുത്തുന്ന രീതി മുസ്ലിം ലീഗും സ്വീകരിച്ചു തുടങ്ങി. കെ സുധാകരന്റെ പല പരാമർശങ്ങളും ലീഗിന് അലോസരമുണ്ടാക്കുന്നതുമായി. സി പി എം സംഘടിപ്പിക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യ സംഗമത്തിൽ ക്ഷണിച്ചാൽ പങ്കെടുക്കുമെന്ന് ലീഗ് അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രതികരണത്തോടെയായിരുന്നു സുധാകരന്റെ പട്ടി പരാമർശം. ഇതിന് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം രൂക്ഷമായി മറുപടി നൽകിയെങ്കിലും തൊട്ടടുത്ത ദിവസം തലയ്ക്ക് വെളിവില്ലാത്തവരെന്ന പ്രയോഗമുണ്ടായി. വി ഡി സതീശനെ സ്വീകരിക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടിയും പി എം എ സലാമും അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി തുടങ്ങിയവരുണ്ടായിരുന്നു. എന്നാൽ കെ പി സി സി പ്രസിഡന്റായ ശേഷം ആദ്യമായി പാണക്കടെത്തിയ സുധാകരനെ സ്വീകരിക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടിയല്ലാതെ പ്രമുഖ നേതാക്കൾ ആരുമുണ്ടായിരുന്നില്ല. കെ സുധാകരനും വി ഡി സതീശനും അടച്ചിട്ട മുറിയിൽ പാണക്കാട് സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തി. സുധാകരന്റെ പരാമർശത്തിലെ അമർഷം വി ഡി സതീശനോട് നേതാക്കൾ പ്രകടിപ്പിച്ചു. സൗഹൃദ സന്ദർശനമാണെന്നായിരുന്നു മാധ്യമങ്ങളോട് നേതാക്കൾ പറഞ്ഞത്. അതുപോലെ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയതിന് കെ പി സി സി അച്ചടക്ക സമിതിയുടെ നോട്ടീസ് ലഭിച്ച ആര്യാടൻ ചൗക്കത്ത് നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞു. ആര്യാടൻ ചൗക്കത്ത് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ പറഞ്ഞത് ഷൗക്കത്തിന് ഒരാശ്വാസമായി. അച്ഛൻ്റെ പേരിലുള്ള ഫൗണ്ടേഷൻ്റെ കീഴിൽ പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിക്കുന്നത് തെറ്റായ കാര്യമല്ല. കോൺഗ്രസ് നിലപാട് തന്നെയാണ് ഷൗക്കത്തിൻ്റേത്. അച്ചടക്ക സമിതി ഉടൻ തീരുമാനമെടുക്കണം. മലപ്പുറം ജില്ലാ കൺവെൻഷനിൽ ഷൗക്കത്തിന് പങ്കെടുക്കാൻ കഴിയാത്തത് ദൗർഭാഗ്യകരമാണെന്നും തരൂർ തുറന്നടിച്ചു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.